പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവരെയും കൊമേഴ്സ് ഫോർ എച്ച് എസ് എസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യാം. ഇന്നത്തെ കഴിഞ്ഞ ക്ലാസ് നമ്മൾ തയ്യാറാക്കിയത് എന്താണ്? ബാങ്ക് റീകൺസി സ്റ്റേറ്റ്മെൻറ്റ് ബൈ സ്റ്റാർട്ടിംഗ് ഫ്രം ക്യാഷ് ബുക്ക് ബാലൻസ്. അപ്പോൾ ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് വെച്ചുകൊണ്ട് എന്തെയ്യുന്നു, പാസ്ബുക്ക് ബാലൻസ് കണ്ടുപിടിക്കുന്ന രീതിയിലാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്തത്. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ മെത്തേഡാണ്, രണ്ടാമത്തെ രീതിയാണ് സ്റ്റാർട്ടിംഗ് ഫ്രം പാസ്ബുക്ക് ബാലൻസ്. അപ്പോൾ പാസ്ബുക്കിൻ്റെ ബാലൻസ് വെച്ചുകൊണ്ട് ക്യാഷ് ബുക്ക് ബാലൻസിലേക്ക് എത്തുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത അതേ രീതി തന്നെയാണ്. നേരത്തെ നമ്മൾ ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് കൂടുകയാണെങ്കിൽ എന്ത് ചെയ്തു, ലെസ് ചെയ്യണം, തന്നെ മൈനസ് ചെയ്യണം. അതുപോലത്തെ ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് കുറയുകയാണെങ്കിൽ ആഡ് ചെയ്യണം. അതേ രീതി തന്നെയാണ് ഇവിടെയും. ഇവിടെ എന്താണ്, പക്ഷേ ഇങ്ങനെ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പാസ്ബുക്ക് ബാലൻസ് ആണ് മാത്രം. അപ്പോൾ പാസ്ബുക്ക് ബാലൻസ് കൂടുകയാണെങ്കിൽ, ഒരു ഐറ്റം വരുമ്പോൾ പാസ്ബുക്ക് ബാലൻസ് കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യുക, മൈനസ് ചെയ്യണം. അതുപോലെ പാസ്ബുക്ക് ബാലൻസ് കുറയുകയാണെങ്കിൽ ആഡ് ചെയ്യണം. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം നമ്മൾ ഹെഡിങ് കൊടുക്കുന്നു, ബാങ്ക് റീകൺസി സ്റ്റേറ്റ്മെൻറ്റ് ആസ് ഓൺ, ആ ഡേറ്റ് കൊടുക്കുക. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നാല് കോളമാണ്, ഒന്നാമത്തെ കോളം നമ്പർ തന്നെയാണ്, രണ്ടാമത്തെ പർട്ടിക്കുലേഴ്സ് കോളം, മൂന്നാമത്തെ പ്ലസ് എമൗണ്ട്, നാലാമത്തെ കോളം മൈനസ് എമൗണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്, അതിൻ്റെ എമൗണ്ട് പ്ലസ് കോളത്തിനകത്തിടോ. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. അപ്പോൾ ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എന്നിരുന്നു, എമൗണ്ട് എവിടെ ചെയ്താൽ. അപ്പോൾ പാസ്ബുക്കിൻ്റെ ബാലൻസ് നമുക്ക് ക്വസ്റ്റ്യൻ തരും. നമ്മൾ കണ്ടുപിടിക്കുന്നത് ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് ആണ്. അപ്പോൾ അത് നമ്മൾ എഴുതുന്നത് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് പ്ലസ് കോളത്തിനകത്ത് എഴുതുന്നു. നെക്സ്റ്റ് നോക്കുക, ഒന്നാമത്തെ ഐറ്റം ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്. ചെക്ക് ഇഷ്യൂഡ്, ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എവിടെ റെക്കോർഡ് ചെയ്യും, ക്യാഷ് ബുക്ക് അല്ലേ. അപ്പോൾ ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് എന്താവും, കൂടെ കുറയോ, കുറയും അല്ലേ. അപ്പോൾ പാസ്ബുക്കിൽ അത് എൻട്രി ചെയ്തോ, ഇല്ല. പാസ്ബുക്കിൽ എൻട്രി ചെയ്യാതുകൊണ്ട് പാസ്ബുക്കിൻ്റെ ബാലൻസ് എന്തായിരിക്കും, കൂടും, കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ നോക്കുക, ചെക്ക് ഇഷ്യൂഡ്, നമ്മളൊരു ആൾക്ക് കസ്റ്റമർക്ക് ചെക്ക് കൊടുത്തു. അപ്പോൾ ചെക്ക് കൊടുത്തപ്പോൾ നമ്മൾ അത് ആദ്യം അവിടെ റെക്കോർഡ് ചെയ്തു, ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്തു. അപ്പോൾ നമ്മൾ ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് കുറവാണ്. പക്ഷേ അയാൾ എന്ത് ചെയ്തില്ല, ഈ ചെക്ക് എന്ത് ചെയ്തില്ല, ബാങ്കിൽ പ്രസൻറ്റ് ചെയ്യില്ല. അപ്പോൾ ബാങ്കിൽ പ്രസൻറ്റ് ചെയ്യാത്തത് കൊണ്ട് ബാങ്ക് എന്ത് ചെയ്യുന്നില്ല, ഈ ഇടപാട് നമ്മളെ പാസ്ബുക്കിനകത്ത് രേഖപ്പെടുത്തുന്നില്ല. സാധാരണ നമ്മൾ ചെക്ക് കൊടുത്താൽ പൈസ, ഒരാൾക്ക് പൈസ കൊടുക്കുന്ന പണി ചെക്ക് കൊടുത്താൽ നമ്മൾ ബാങ്ക് ബാലൻസ് എന്ത് ചെയ്യണം, കുറയണം അല്ലേ. പക്ഷേ ഇവിടെ എന്താണ്, ചെക്ക് നമ്മൾ കൊടുത്തു, പക്ഷേ ആ കൊടുത്ത ആൾ കിട്ടിയ ആൾ എന്ത് ചെയ്തില്ല, അത് ബാങ്കിൽ പ്രസൻറ്റ് ചെയ്യാത്തത് കൊണ്ട് ബാങ്ക് എന്ത് ചെയ്യുന്നില്ല, അതുമായി ബന്ധപ്പെട്ട എൻട്രി നമ്മളെ പാസ്ബുക്കിനകത്ത് വരുത്തിയിട്ടില്ല. അപ്പോൾ വരുത്താത്തത് കൊണ്ട് നമ്മളെ പാസ്ബുക്കിലെ ബാലൻസ് അത്രയും എമൗണ്ട് കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ നോക്കുക, ഇൻക്രീസ് ഇൻ പാസ്ബുക്ക്. അപ്പോൾ ഇൻക്രീസ് ഇൻ പാസ്ബുക്ക് ബാലൻസിന് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ പാസ്ബുക്ക് ബാലൻസ് കൂടുമ്പം ആഡ് ചെയ്യണോ ലെസ് ചെയ്യണോ, ലെസ് ചെയ്യണം അല്ലേ. അപ്പോൾ ലെസ് ചെയ്യണം, മൈനസ്. അപ്പോൾ നമ്മൾ എഴുതാം ഒന്നാമത്തെ ഐറ്റം, ഒന്നാമത്തെ ഐറ്റം എന്താ എഴുതുന്നത്, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്. അതിൻ്റെ എമൗണ്ട് എവിടെ എഴുതണം, മൈനസ് കോളത്തിനകത്ത് എഴുതാം. ഇത്രയാണ് ഒന്നാമത്തെ ഇത് വരുന്നത്. ഇനി രണ്ടാമത്തെ ട്രാൻസാക്ഷൻ നോക്കാം. രണ്ടാമത്തെ ഐറ്റം വരുന്നത് എന്താണ്, എമൗണ്ട് ഡയറക്ട്ലി ഡെപ്പോസിറ്റ് ഇൻ ടു ദ ബാങ്ക് അക്കൗണ്ട്. എമൗണ്ട് ഡയറക്ട്ലി ഡെപ്പോസിറ്റ് ഇൻ ദ ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ ഒരു കസ്റ്റമർ നമുക്ക് തരാൻ പൈസ തരാനുള്ള ഒരാൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ അക്കൗണ്ടിനകത്ത് ഡയറക്റ്റായിട്ട് പൈസ എൻട്രി ചെയ്തു അല്ലേ. അപ്പോൾ എൻട്രി ചെയ്യുമ്പോൾ അതായത് എവിടെ റെക്കോർഡ് ചെയ്യാം ആദ്യം, എവിടെ, പാസ്ബുക്ക് അല്ലേ. അപ്പോൾ പാസ്ബുക്കിൽ എൻട്രി ചെയ്യുമ്പോൾ പാസ്ബുക്കിൻ്റെ ബാലൻസ് എന്താവും, കൂടുകയോ കുറയോ, കൂടും. ഇൻക്രീസ് ഇൻ പാസ്ബുക്ക് അല്ലേ, ഇൻക്രീസ് ഇൻ പാസ്ബുക്കാണ്. അപ്പോൾ പാസ്ബുക്കിൻ്റെ ബാലൻസ് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഞാൻ ആഡ് ചെയ്യണോ ലെസ് ചെയ്യണോ, ലെസ് ചെയ്യണം അല്ലേ, മൈനസ് ചെയ്യണം. ഇവിടെ നമ്മൾ പോലെ ശ്രദ്ധിക്കുക, എമൗണ്ട് ഡയറക്ട്ലി ഡെപ്പോസിറ്റ് ഇൻ ദ ബാങ്ക്, അതായത് നമുക്ക് പൈസ തരാനുള്ള ഒരാൾ നമുക്ക് പൈസ തരുന്നതിന് പകരം തരുന്നു, നമ്മുടെ അക്കൗണ്ടിനകത്തേക്ക് ഡയറക്റ്റായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പോൾ അത് ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പം അത് ഫസ്റ്റ് ആദ്യമായിട്ട് എൻട്രി ചെയ്യുന്നതായിരിക്കും ബാങ്ക് ആയിരിക്കും. ബാങ്ക് അത് പാസ്ബുക്കിനകത്ത് എൻട്രി ചെയ്യും. അപ്പോൾ പാസ്ബുക്കിനകത്ത് എൻട്രി ചെയ്യുന്ന സമയത്ത് നമ്മൾ പാസ്ബുക്കിലെ ബാലൻസ് കൂടും അല്ലേ. അപ്പോൾ ക്യാഷ് ബുക്കിൽ അത് എൻട്രി ചെയ്യാതുകൊണ്ട് ക്യാഷ് ബുക്കിലെ ബാലൻസ് എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പോൾ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് പാസ്ബുക്ക് ബാലൻസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് പാസ്ബുക്കിൻ്റെ ബാലൻസ് ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് എന്ത് ചെയ്യണം, ഇവിടെ നമ്മളത് ലെസ് എമൗണ്ട് കോളത്തിനകത്താണ് അല്ലെ ലെസ് ചെയ്യണം അല്ലെ, ലെസ് എമൗണ്ട് കോളത്തിനകത്താണ് എഴുതേണ്ടത്. രണ്ടാമത്തെ ഐറ്റം എമൗണ്ട് ഡയറക്ട്ലി ഡെപ്പോസിറ്റ് ഇൻ ദ ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മൈനസ് കോളത്തിനകത്ത് എഴുതുന്നു. ഓക്കെ, നെക്സ്റ്റ് തേർഡ് വൺ, ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് കളക്റ്റഡ് ബൈ ബാങ്ക്. ബാങ്ക് എന്ത് ചെയ്യുന്നു, ബാങ്ക് കസ്റ്റമർക്ക് വേണ്ടി ഇൻട്രസ്റ്റും അതുപോലെ ഡിവിഡൻഡും കളക്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ കളക്ട് ചെയ്യുമ്പോൾ അത് എവിടെ ആദ്യം റെക്കോർഡ് ചെയ്യാം,
പാസ്ബുക്ക് ഇൻ പാസ്ബുക്ക് അല്ലേ പാസ്ബുക്കിൽ റെക്കോർഡ് ചെയ്യും അപ്പോൾ പാസ്ബുക്കിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ പാസ്ബുക്കിലെ ബാലൻസ് എന്താ കൂടുക കുറയോ ഇൻക്രീസ് ചെയ്യും ഇൻക്രീസ് ചെയ്യും അല്ലേ കൂടും അപ്പോൾ ഇൻക്രീസ് ഇൻ പാസ്ബുക്ക് അപ്പോൾ ഇൻക്രീസ് ഇൻ പാസ്ബുക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യണോ ലെസ് ചെയ്യണോ ലെസ് ചെയ്യണം ലെസ് ചെയ്യണം അപ്പോൾ മൈനസ് അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് കളക്റ്റഡ് ബൈ ബാങ്ക് ബാങ്ക് എന്ത് ചെയ്യുന്നു കസ്റ്റമർക്ക് വേണ്ടി ഇൻട്രസ്റ്റും ഡിവിഡൻഡും കളക്ട് ചെയ്യുന്നു അപ്പോൾ കസ്റ്റമർക്ക് വേണ്ടി ബാങ്ക് കളക്ട് ചെയ്യുന്നു അപ്പോൾ അങ്ങനെ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെ റെക്കോർഡ് ചെയ്യും ആദ്യം ബാങ്കാണ് ഇക്കാര്യം അറിയുന്നത് അപ്പോൾ ബാങ്ക് എന്ത് ചെയ്യുന്നു ഈ കാര്യം ബാങ്കിൻ്റെ പാസ്ബുക്കിനകത്ത് രേഖപ്പെടുത്തും അപ്പോൾ ബാങ്കിൻ്റെ പാസ്ബുക്കിനകത്ത് രേഖപ്പെടുത്തുമ്പോൾ നമ്മുടെ ബാങ്കിലെ പാസ്ബുക്ക് ബാലൻസ് കൂടും ക്യാഷ് ബുക്ക് ബാലൻസ് രേഖപ്പെടുത്താത്തതുകൊണ്ട് എന്തായിരിക്കും ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് കുറവായിരിക്കും അപ്പോൾ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് പാസ്ബുക്ക് ബാലൻസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ടും പാസ്ബുക്കിൻ്റെ ബാലൻസ് കൂടുന്നത് കൊണ്ടും എന്ത് ചെയ്യണം ലെസ് ചെയ്യണം അപ്പോൾ മൂന്നാമത്തെ ഐറ്റം എഴുതുന്നത് തേർഡ് വൺ ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് കളക്റ്റഡ് ബൈ ബാങ്ക് എമൗണ്ട് എവിടെ എഴുതുന്നു മൈനസ് കോളത്തിനകത്ത് എഴുതുന്നു നെക്സ്റ്റ് വരുന്നത് ചെക്സ് പ്രസൻറ്റഡ് ബട്ട് നോട്ട് കളക്റ്റഡ് ബൈ ബാങ്ക് നമ്മൾ ബാങ്കിൽ ചെക്ക് എന്ത് ചെയ്ത് കൊടുത്തു ചെക്ക് പ്രസൻറ്റഡ് ബട്ട് നോട്ട് കളക്റ്റഡ് ബൈ ബാങ്ക് അപ്പോൾ നമ്മൾ ബാങ്കിൽ ചെക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം അത് എവിടെ റെക്കോർഡ് ചെയ്യാം ക്യാഷ് ബുക്ക് അല്ലേ അപ്പോൾ ക്യാഷ് ബുക്കിലെ ബാലൻസ് എന്താവും കൂടുക കുറയോ ചെക്സ് പ്രസൻറ്റഡ് നമുക്കൊരാൾ ചെക്ക് തന്നു നമ്മളത് ബാങ്കിലേക്ക് പ്രസൻറ്റ് ചെയ്തു അല്ലേ അപ്പോൾ നമുക്കൊരാൾ ചെക്ക് തരുമ്പോൾ നമ്മുടെ ബാങ്ക് ബാലൻസ് എന്താവും കൂടും അല്ലേ അപ്പോൾ ക്യാഷ് ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്തത് ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ ക്യാഷ് ബുക്കിലെ ബാങ്ക് കോളത്തിനകത്ത് അല്ലെങ്കിൽ ക്യാഷ് ബുക്കിനകത്തെ ബാങ്ക് ബാലൻസ് എന്താവും കൂടും അല്ലേ കൂടും പക്ഷേ ഇവിടെ ബാങ്കിൽ ബാങ്ക് എന്ത് ചെയ്തില്ല ചെക്കിൻ്റെ എമൗണ്ട് കളക്ട് ചെയ്തില്ല ബാങ്ക് നമ്മളിപ്പോൾ അക്കൗണ്ടിലേക്ക് പൈസ നമ്മുടെ പാസ്ബുക്കിനകത്തേക്ക് പൈസ രേഖപ്പെടുത്തണമെങ്കിൽ പൈസ എന്ത് ചെയ്യണം ആ എമൗണ്ട് ബാങ്ക് കളക്ട് ചെയ്യണം അല്ലേ ബാങ്കിന് ആ പൈസ കിട്ടിയാലും മാത്രമേ എന്ത് ചെയ്യും ബാങ്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ പാസ്ബുക്കിനകത്തേക്ക് അത് രേഖപ്പെടുത്തൂ അപ്പോൾ ഇത് ബാങ്ക് കളക്ട് ചെയ്യാത്തത് കൊണ്ട് എന്ത് ചെയ്തിട്ടില്ല നോട്ട് കളക്റ്റഡ് ബൈ ബാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാങ്കിൽ ചെക്ക് കൊടുത്തു പക്ഷേ ബാങ്ക് എന്ത് ചെയ്തിട്ടില്ല എമൗണ്ട് കളക്ട് ചെയ്തില്ല അപ്പോൾ കളക്ട് ചെയ്യാതുകൊണ്ട് ബാങ്ക് എന്ത് ചെയ്യില്ല പാസ്ബുക്കിൽ അത് രേഖപ്പെടുത്തുമോ ഇല്ല ഇല്ല അപ്പോൾ പാസ്ബുക്കിൽ രേഖപ്പെടുത്താത്തത് കൊണ്ട് പാസ്ബുക്കിൻ്റെ ബാലൻസ് എന്തായിരിക്കും കൂടും പാസ്ബുക്കിൻ്റെ ബാലൻസ് കുറയും 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 അതായത് ഒന്നുകൂടി ശ്രദ്ധിക്കാം നമ്മൾ ബാങ്കിൽ ചെക്ക് കൊടുത്തു നമുക്കൊരാൾ ചെക്ക് തന്നു ആ ചെക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു ബാങ്കിലേക്ക് കൊടുക്കുന്നു കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ ക്യാഷ് ബുക്കിനകത്ത് രേഖപ്പെടുത്തുന്നു അപ്പോൾ ക്യാഷ് ബുക്കിൽ നമ്മുടെ ബാങ്ക് ബാലൻസ് കൂടുന്നു പക്ഷേ നമ്മൾ ബാങ്ക് എന്ത് ചെയ്യുന്നില്ല ആ പൈസ കളക്ട് ചെയ്യുന്നില്ല ആ സമയത്ത് അത് കളക്ട് ചെയ്തില്ല അപ്പോൾ കളക്ട് ചെയ്യാത്തത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല ബാങ്ക് അതിൽ പാസ്ബുക്കിൽ രേഖപ്പെടുത്തുന്നില്ല അപ്പോൾ രേഖപ്പെടുത്താത്തത് കൊണ്ട് പാസ്ബുക്കിലെ ബാലൻസ് എന്തായിരിക്കും പാസ്ബുക്കിലെ ബാലൻസ് കുറവായിരിക്കും അല്ലേ അപ്പോൾ ഡിക്രീസ് ഇൻ പാസ്ബുക്ക് ബാലൻസ് അപ്പോൾ പാസ്ബുക്കിലെ ബാലൻസ് കുറയുമ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു ആഡ് ചെയ്യോ ലെസ് ചെയ്യോ ആഡ് ചെയ്യണം അല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാം അപ്പോൾ നമ്മളിവിടെ ഈ ട്രാൻസാക്ഷന് അല്ലെങ്കിൽ ഈ ഇടപാട് എന്ത് ചെയ്യും പാസ്ബുക്കിൻ്റെ ബാലൻസ് കുറയുന്നത് കൊണ്ടും അതുപോലെ നമ്മൾ എന്ത് ചെയ്യാം പാസ്ബുക്ക് ബാലൻസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ടും ഈ എമൗണ്ട് എന്ത് ചെയ്യണം ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം അപ്പോൾ ആഡ് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ് ചെക്സ് പ്രസൻറ്റഡ് ബട്ട് നോട്ട് കളക്റ്റഡ് ബൈ ബാങ്ക് അപ്പോൾ അത് എമൗണ്ട് എവിടെ എഴുതണം പ്ലസ് കോളത്തിനകത്ത് എഴുതാം പ്ലസ് എമൗണ്ട് കോളത്തിനകത്താണ് എഴുതുന്നത് നെക്സ്റ്റ് നോക്കാം ഡയറക്റ്റ് ഡെബിറ്റ്സ് ബൈ ബാങ്ക് ഓൺ ബിഹാഫ് ഓഫ് കസ്റ്റമർ ഡയറക്റ്റ് ഡെബിറ്റ്സ് ബൈ ബാങ്ക് ഓൺ ബിഹാഫ് ഓഫ് കസ്റ്റമർ എന്ത് ചെയ്യുന്നു ബാങ്ക് നമ്മളെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു അല്ലേ അപ്പോൾ ഡെബിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബാലൻസ് എന്താവും ബാങ്കിൻ്റെ ബാലൻസ് എന്താവും കുറയും അപ്പോൾ ഇതാദ്യം എവിടെ രേഖപ്പെടുത്തോ പാസ്ബുക്കിലാണോ പാസ്ബുക്ക് പാസ്ബുക്കിലെ ബാലൻസ് കുറയും ഡിക്രീസ് ഇൻ പാസ്ബുക്ക് അപ്പോൾ ഡിക്രീസ് ഇൻ പാസ്ബുക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പറഞ്ഞാൽ ആഡ് ചെയ്യണം പ്ലസ് ചെയ്യണം അല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും ഡയറക്റ്റ് ഡെബിറ്റ്സ് ബൈ ബാങ്ക് ഡയറക്റ്റ് ഡെബിറ്റ്സ് ബൈ ബാങ്ക് ഓൺ ബിഹാഫ് ഓഫ് കസ്റ്റമർ എമൗണ്ട് പ്ലസ് എമൗണ്ട് കൊടുക്കുന്നത് ചെയ്യുന്നു അപ്പോൾ ഒന്ന് ഞാൻ പറയാം ഡയറക്റ്റ് ഡെബിറ്റ്സ് ബൈ ബാങ്ക് ഓൺ ബിഹാഫ് ഓഫ് കസ്റ്റമർ കസ്റ്റമറിന് വേണ്ടി നമ്മൾ അക്കൗണ്ടിൽ നിന്നും ബാങ്ക് ഡെബിറ്റ് ചെയ്യുന്നു ബാങ്ക് ഡെബിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പാസ്ബുക്ക് ബാലൻസ് കുറയും അല്ല ഇതാദ്യം രേഖപ്പെടുന്നത് പാസ്ബുക്കിലാണ് അപ്പോൾ പാസ്ബുക്കിലെ ബാലൻസ് കുറയുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ ആഡ് ചെയ്യുന്നു പക്ഷേ അതെന്ത് ചെയ്തില്ല ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്താത്തത് കൊണ്ട് ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് അധികമായിരിക്കും അപ്പോൾ നമ്മളിവിടെ പാസ്ബുക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് പാസ്ബുക്കിൻ്റെ ബാലൻസ് കുറയുന്നത് കൊണ്ടും ഈ ഐറ്റം എന്ത് ചെയ്യണം ആഡിന് ചെയ്യണം അത് ഏത് കോളത്തിനകത്താണ് എഴുതേണ്ടത് ഡയറക്റ്റ് പേയ്മെൻറ്റ്സ് ബൈ ബാങ്ക് ഓൺ ബിഹാഫ് ഓഫ് കസ്റ്റമർ
ഇപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഡയറക്റ്റ് പേയ്മെന്റ്സ് ബൈ ബാങ്ക് ഓൺ ബിഹാഫ് കസ്റ്റമർ. കസ്റ്റമർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു, ബാങ്ക് ചില പേയ്മെന്റുകൾ നടത്തുന്നു. അപ്പൊ നമ്മൾ അക്കൗണ്ടിന്ന് പൈസ കൊടുക്കും ബാങ്ക് എടുത്തിട്ട് അല്ലെ. നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇൻഷുറൻസ്, റെന്റ്, അല്ലെ, ഇലക്ട്രിസിറ്റി ബില്ല്, ടെലിഫോൺ ബില്ല്, ഇങ്ങനെയുള്ള ബില്ലുകളൊക്കെ എന്ത് ചെയ്യാം, ബാങ്കിന് ഏൽപ്പിക്കാം. അപ്പൊ ബാങ്ക് ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ ചെയ്യാനുള്ള നമ്മുടെ ബില്ല്, ആ ബില്ല് എമൗണ്ട് നമ്മൾ അക്കൗണ്ടിനകത്ത് നിന്ന് ഡയറക്റ്റ് ആയിട്ട് പേ ചെയ്യും. അപ്പൊ അങ്ങനെ പേ ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ട് ബാലൻസ് എന്താവും, കുറയും അല്ലെ. അപ്പൊ ഇത് ആദ്യം രേഖപ്പെടുത്തുന്നത് എവിടെയായിരിക്കും, പാസ്ബുക്ക് അല്ലെ. അപ്പൊ അങ്ങനെ പാസ്ബുക്കിലെ ബാലൻസ് കുറയും അല്ലെ, ഡിക്രീസ് ഇൻ പാസ്ബുക്ക് ബാലൻസ്. അപ്പൊ ഡിക്രീസ് ഇൻ പാസ്ബുക്ക് ബാലൻസ് ആകുമ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, പാസ്ബുക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണോ ലെസ് ചെയ്യണം, ആഡ് ചെയ്യണം അല്ലെ. അപ്പൊ നമ്മള് നെക്സ്റ്റ് നമ്പർ 6, ഡയറക്റ്റ് പേയ്മെന്റ്സ് ബൈ ബാങ്ക് ഓൺ ബിഹാഫ് ഓഫ് കസ്റ്റമർ, അതിന്റെ എമൗണ്ട് പ്ലസ് കോളത്തിനകത്ത് എഴുതാം. അപ്പൊ ഒന്നുകൂടി പരിശോധിക്കാം. ബാങ്ക് എന്ത് ചെയ്യുന്നു, കസ്റ്റമർക്ക് വേണ്ടി ചില പേയ്മെന്റുകൾ നടത്തുന്നു. അപ്പൊ ചില പേയ്മെന്റുകൾ നടത്തുമ്പോൾ അത് ആദ്യം രേഖപ്പെടുത്തുന്നത് എവിടെയായിരിക്കും, പാസ്ബുക്കിനകത്തായിരിക്കും. അപ്പൊ നമ്മുടെ അക്കൗണ്ടിനകത്താണ് പൈസ അവർ പേ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ അക്കൗണ്ടിലെ ബാലൻസ് കുറയും. അപ്പൊ ഈ ബാലൻസ് കുറയുന്നത് ആദ്യം രേഖപ്പെടുത്തുന്ന പാസ്ബുക്കിലായിരിക്കും, പാസ്ബുക്കിന്റെ ബാലൻസ് കുറയും. അത് ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്താത്തത് കൊണ്ട് ക്യാഷ് ബുക്കിന്റെ ബാലൻസ് കൂടും. അപ്പോൾ നമ്മൾ പാസ്ബുക്ക് ബാലൻസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ടും പാസ്ബുക്കിന്റെ ബാലൻസ് കുറയുന്നത് കൊണ്ടും എന്ത് ചെയ്യാം, ആ ഐറ്റം ആഡ് ചെയ്യണം. നെക്സ്റ്റ്, ചെക്സ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ബിൽ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്ത ചെക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ക്യാഷ് ബുക്കിനകത്ത് എഴുതുന്നു അല്ലെ, പാസ്ബുക്കിനകത്ത് രേഖപ്പെടുത്തുന്നില്ല. അപ്പൊ ആ ചെക്ക് നമ്മൾ ഡിസോൾഡർ ആയി, ഡിസോൾഡർ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, നമ്മൾ ക്യാഷ് ബുക്ക് പാസ്ബുക്കിനകത്ത് രേഖപ്പെടുത്തുക. അപ്പൊ പാസ്ബുക്കിന്റെ ബാലൻസ് കൂടെ കുറയും. അപ്പൊ അവിടെ പാസ്ബുക്കിന്റെ ബാലൻസ് ഡിക്രീസ് ഇൻ പാസ്ബുക്ക്. അപ്പൊ നമ്മൾ അത് ചെക്ക് കൊടുത്തു, അത് ഡിസോൾഡർ ആയി. അപ്പൊ ഡിസോൾഡർ ആകുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പൈസ കുറയും. അപ്പൊ പൈസ കുറയുമ്പോൾ എന്ത് ചെയ്യും, അത് ആദ്യം രേഖപ്പെടുത്തുന്നത് ബാങ്കാണ്, ബാങ്കിനാണെന്ന് അറിയാൻ പറ്റുക ഡിസോൾഡർ ആയോ ഇല്ലയോ എന്ന് അല്ലേ. അപ്പൊ നമ്മൾ ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചെക്ക് അവർക്ക് അവരുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുന്നത് ആരാണ്, ബാങ്കാണ്. അപ്പൊ ബാങ്കിനാണ് അത് ആദ്യം അറിയാൻ പറ്റുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് ആദ്യം എവിടെ രേഖപ്പെടുത്തും, പാസ്ബുക്കിൽ രേഖപ്പെടുത്തും. അപ്പൊ പാസ്ബുക്ക് പ്രകാരം ബാലൻസ് കുറവായിരിക്കും. അപ്പൊ ഡിക്രീസ് ഇൻ പാസ്ബുക്ക് ബാലൻസ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഏഡ് ചെയ്യണോ ലെസ് ചെയ്യണോ, ഏഡ് ചെയ്യണം. അപ്പൊ ഏഴാമത്തെ ഐറ്റം ഏഡ് ചെയ്യണം. ഓക്കെ, നമ്പർ 7, ചെക്സ് ഡെപ്പോസിറ്റഡ് ഓർ ബിൽ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ടേഡ്, എമൗണ്ട് പ്ലസ് കോളത്തിനകത്ത് എഴുതാം. ഇപ്പം ഇത്തിരി ഐറ്റംസ് ആണ് വരുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം ബാലൻസ് ആസ് പെർ പാസ്ബുക്കിൻ്റെ കൂടെ ഏഡ് ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ ടോട്ടൽ ചെയ്യാം. ഇപ്പം ഏഡ് ചെയ്യാനുള്ള ഐറ്റംസ് ടോട്ടൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, പ്ലസ് എമൗണ്ട് കോളം ടോട്ടൽ ചെയ്യാം. അപ്പോൾ ആദ്യം ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്, അതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു, ഏഡ് ചെയ്യേണ്ട ഐറ്റംസ് ഒക്കെ ഏഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എമൗണ്ട് പ്ലസ് എമൗണ്ട് കോളത്തിന് ടോട്ടൽ കിട്ടും. അതേ ടോട്ടൽ തന്നെ ഇവിടെ എഴുതാം, മൈനസ് എമൗണ്ട് കോളത്തിന് ടോട്ടലിനകത്തും അതേ എമൗണ്ട് എഴുതുന്നു. എന്നിട്ട് ഈ ടോട്ടലിനകത്ത് എന്ത് ചെയ്യുന്നു, മൈനസ് എമൗണ്ട് ലെസ് ചെയ്യാം. അപ്പോൾ മൈനസ് ചെയ്യുന്ന ഏതൊക്കെ ഐറ്റംസ് ആണോ അതൊക്കെ ടോട്ടൽ ആയിട്ട് എന്ത് ചെയ്യും, ഈ ടോട്ടലിനകത്ത് നിന്ന് ലെസ് ചെയ്യുന്നു. അപ്പോൾ ലെസ് ചെയ്തിരുന്ന എമൗണ്ട് ആയിരിക്കും എന്ത് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ എന്ത് ബാലൻസ് വെച്ചാണ്, പാസ്ബുക്ക് ബാലൻസ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ആൻസർ എന്ത് ബാലൻസ് ആയിരിക്കും, ക്യാഷ് ബുക്ക് ബാലൻസ് അല്ലെ. അപ്പോൾ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. ഇത്രയാണ് ബാങ്ക് റിക്കൺസ് സ്റ്റേറ്റ്മെന്റ് സ്റ്റാർട്ടിംഗ് ഫ്രം പാസ്ബുക്ക് ബാലൻസ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, അത് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ക്യാഷ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഏഡ് ചെയ്ത് ഏതൊക്കെ ഐറ്റംസ് ആണോ ആഡ് ചെയ്തത് ആ ഐറ്റംസൊക്കെ ഇവിടെ എന്തായിരിക്കും, ലെസ് ആയിട്ട് വരും അല്ലേ. ഇപ്പോൾ ഒന്നാമത്തെ നമ്മൾ ഒന്നാമത്തെ ഒരു എക്സാമ്പിൾ നോക്കുക, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ്. ചെക്ക് നമ്മൾ ഇഷ്യൂ ചെയ്യും, ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എവിടെ റെക്കോർഡ് ചെയ്യും, ചെക്ക് ഇഷ്യൂ ക്യാഷ് ബുക്ക്. അപ്പോൾ ക്യാഷ് ബുക്കിലെ ബാലൻസ് എന്താവും, കൂടുതൽ കുറയോ, കുറയും. അപ്പോൾ നമ്മൾ ക്യാഷ് ബുക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഏടിയോ ലെസ്സിയോ ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ നോക്കുക, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ്. അപ്പോൾ നമ്മൾ ക്യാഷ് ബുക്ക് ബാലൻസ് വെച്ച് ചെയ്യുകയാണെങ്കിൽ അവർ എന്ത് ചെയ്യുക, ഏഡ് ചെയ്ത് അല്ലേ. പക്ഷേ ഇവിടെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്, മൈനസ് മൈനസ്. അപ്പോൾ അവിടെ അതാണ് മനസ്സ് പറഞ്ഞത് എന്താണ്, നേരത്തെ നമ്മൾ ക്യാഷ് ബുക്ക് ബാലൻസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യും, ഏതൊക്കെ ഐറ്റംസ് ആണോ ഏഡ് ചെയ്തത് ആ ഐറ്റംസ് ഒക്കെ ഇവിടെ എന്തായിരിക്കും, ലെസ് ആയിട്ടാണ് വരുന്നത്. അതേപോലെ തിരിച്ചും എന്താണ്, ക്യാഷ് ബുക്ക് ബാലൻസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മൈനസ് ചെയ്ത ഐറ്റംസ് ഒക്കെ ഇവിടെ പ്ലസ് ആയിട്ടാണ് വരുന്നത്. ആ ഒരു കാര്യം നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം അത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.